നമസ്കാരം. രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ചും മുഖ്യധാര മാമ മാധ്യമങ്ങൾക്ക് എന്തോ ചാകര കിട്ടിയ പോലെയാണ്. ഒരു അനുപമയും അനുപമയുടെ കുഞ്ഞുമൊക്കെയാണ് അവർക്ക് വീണ് കിട്ടിയ ചാകര. അവരെ പണ്ടും അങ്ങനെ തന്നെയാണ്. പണ്ടൊരു സരിത എസ് നായരുടെ സി ഡിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങ് തമിഴ്നാട് വരെ എസ്കോട്ട് പോയ ടീംസാണ്. അവർക്ക് നല്ല കാര്യങ്ങളൊന്നും ജനങ്ങളെ അറിയിക്കുന്നേക്കാൾ കൂടുതൽ താല്പര്യം ഇതുപോലുള്ള നാറിയ ചില കഥകളും കാര്യങ്ങളുമൊക്കെ ജനങ്ങൾ ഉടനെ ചൂട് ആറാതെ തന്നെ എത്തിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ആ കുട്ടി ശിശുക്ഷേമ സമിതിയിലെ ഉദ്യോഗസ്ഥരുടെ കൈവശം അത് വന്നിറങ്ങുന്നു, കൊണ്ട് നടക്കുന്നു. അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു ഇത് അതിൻ്റെ വളർത്തമ്മയാണ് എന്നുള്ള തരത്തിലൊക്കെ പോസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ടാകും. പക്ഷേ അത് വളർത്തമ്മയല്ല, അതൊരു സർക്കാർ ഉദ്യോഗസ്ഥ മാത്രമാണ്. എന്തായാലും ഈ അനുപമ എന്ന പഠിച്ച കള്ളി അങ്ങനെ തന്നെ പറയണം. കാരണം ഇനി അവരോട് യാതൊരു ദയയും തോന്നേണ്ട കാര്യമില്ല. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ, ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കത്തിൽ അമ്മയും കുഞ്ഞും അതിൻ്റെ സെൻറ്റിമെൻറ്റ്സൊക്കെ ഓർത്തിട്ട് ഈ വ്യക്തിയുടെ അനുപമ എന്ന പേര് പോലും പറയാതെയാണ് ഞാൻ ആ തുടക്ക സമയങ്ങളിലുള്ള ന്യൂസെല്ലാം ചെയ്തത്. പിന്നീട് ഇതിൻ്റെ യഥാർത്ഥ കഥകൾ അറിഞ്ഞപ്പോൾ യാതൊരു കാരുണ്യവും ദയവും അറിയിക്കാത്തൊരു വ്യക്തിയാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ഈ അനുപമ എന്ന വ്യക്തി. അതാണ് അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കഥകൾ. അത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ, അതായത് ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളുടെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ട്. അത് ഈ കുട്ടീനെ ദത്തെടുത്ത് വളർത്തിയ ആ വളർത്തമ്മയും വളർത്തച്ഛനെയാണ്. നിങ്ങൾ അറിയണം, അതായത് ഭാവിയിൽ ഞങ്ങൾ ഈ ദത്തെടുത്ത ഈ കുഞ്ഞ് ഞങ്ങളുടെ ദത്ത് എടുത്ത കുഞ്ഞാണ് എന്ന് ഒരാൾ വഴി പോലും ഈ കുട്ടി അറിയരുത് എന്ന ആ നല്ല ഉദ്ദേശത്തിൽ അവരെ തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത് പോയി സ്ഥലവും വാങ്ങി സമാധാനമായിട്ട് ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിച്ച് തുടങ്ങിയവരാണ് ആ ദമ്പതികൾ. ഒന്ന് ഓർത്ത് നോക്കിയേ, ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എത്ര കരുതലായിരുന്നു എന്നൊന്ന് ഓർത്ത് നോക്കിയേ. കാരണം ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ നീ ഈ അമ്മയുടെയും അച്ഛൻ്റെയും കുട്ടിയല്ല, നിന്നെ ദത്തെടുത്തതാണ് എന്ന് മറ്റൊരാൾ പോലും ആ കുഞ്ഞിനോട് പറയാതിരിക്കാൻ അവരെ ആരെയും തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത് പോയി സ്ഥലം വാങ്ങി അവിടെ സമാധാനമായിട്ട് ജീവിച്ചു വന്ന ആ ദമ്പതികളെ പറ്റിയാണ് യഥാർത്ഥത്തിൽ. അവരെ ഓർത്ത് വേണം കേരളം സങ്കടപ്പെടാനും, അവരെ ഓർത്ത് വേണം ശരിക്കും സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് കേരളം ലജ്ജിക്കാനും. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളമേ ലജ്ജിക്കൂ എന്ന ആ പ്ലക്കാർഡ് ശരിക്കും സൂട്ടാവുക. അല്ലാതെ മുമ്പൊരിക്കൽ ഈ അനുപമയും അവിടെ പുതിയ ഭർത്താവാൻ പോകുന്ന ആളും കൂടെ പിടിച്ചുകൊണ്ട് നിന്നപ്പോഴല്ല, അപ്പോൾ ലജ്ജിക്കേണ്ടത് അവർ മാത്രമാണ്, കേരളമല്ല. പക്ഷേ ഇപ്പോൾ ഈ സത്യങ്ങൾ അറിയുമ്പോൾ, ആരായിരുന്നു ഈ വളർത്തമ്മയും വളർത്തച്ഛനും എന്നറിയുമ്പോൾ, എത്രമാത്രം കരുതൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവർക്കുണ്ടായിരുന്നു എന്നറിയുമ്പോൾ സത്യമായും ആ അവരെ ഓർത്ത് മനസ്സ് വേദനിക്കും ഏതൊരു മനസ്സാക്ഷിയുള്ള മനുഷ്യനും. അതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.